പരിസ്ഥിതിയിലെ അപൂർവ കാഴ്ചകളിലേക്ക് വൈഡ് ലെൻസ് തിരിച്ചുവെച്ച ജീവിതം. 3.5 പതിറ്റാണ്ടുകാലമായി മൈക്ക് പാണ്ഡെയുടെ ക്യാമറയിൽ പതിഞ്ഞത് 600-ലേറെ സിനിമകൾ. ലോകം ആവേശത്തോടെയും അത്ഭുതത്തോടെയും ടെലിവിഷൻ സ്ക്രീനുകളിൽ മൈക്കിന്റെ സിനിമാ വിസ്മയങ്ങൾ കണ്ടു. കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലെ ദേശീയോദ്യാനത്തിൽ കാണ്ടാമൃഗവും കാട്ടുപോത്തും പുള്ളിപ്പുലിയും സിംഹവുമൊക്കെ നിത്യകാഴ്ചകൾ. വന്യമൃഗങ്ങളെ കൗതുകത്തോടെ നോക്കി നിന്ന ചെറുപ്പകാലം. അമ്മാവൻ സമ്മാനിച്ച കൊഡാക് ക്യാമറ 7-ാം വയസ്സിൽ മൈക്ക് ക്ലിക്ക് ചെയ്തു തുടങ്ങി. കണ്ണിന് കൗതുകമായ ആ കാഴ്ചകളെ പിന്നീട് മൈക്ക് ക്യാമറയിൽ ലോകത്തിന് മുമ്പിലെത്തിച്ചു. 2-3 hours journey, a little safari into the national parks, and used to be among the animals, and in the evenings we could hear the sounds of lions calling to each other and elephant trumpeting, and that's the atmosphere we were born in, and I think that has a great deal to do with the type of relationship we have with the natural world. Nairobiile school padana shesham Londonilum Americailumayi unnatha padanam Hollywoodil sound engineeringil nediya pratheeka parishilanam ഏറെ സഹായിച്ചുവെന്ന് മൈക്ക്. 1969 കെനിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ഇതിനിടെ ബോളിവുഡ് സിനിമകളുടെ ഭാഗമായെങ്കിലും വൈൽഡ് ലൈഫ് സിനിമകളുടെ ലോകത്ത് തുടരാനായിരുന്നു മൈക്ക് പാണ്ഡെയുടെ തീരുമാനം. As a filmmaker, I thought there was still need for education in my country. There's a lot of poverty and there's a lot of illnesses and ignorance, illiteracy and dirt and filth. But instead of complaining about it, I thought, if there's darkness, why don't you get up and light the candle? 1973 il sahodaran Eeshwaranoppam New Delhi thudakkamitta Riverbank Studio ide banneril Mike inde cinemakal orungi. Cinema yathrayil sahodarante verpaadu undakkiya shoonitha nigathanagathathennu Mike parayunu. Sahodaran nalgiya prachodanam ere pinneedu Riverbank Studio vilude 600 il param cinemakal. മധ്യപ്രദേശിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള സർഗുജ ഗ്രാമത്തിൽ 42 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കാഴ്ചകൾ മൈക്ക് ചിത്രീകരിച്ചു. ആനകൾ നേരിടുന്ന ക്രൂരമർദ്ദനങ്ങളുടെ നേർക്കാഴ്ചകൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ദ ലാസ്റ്റ് മൈഗ്രേഷൻ എന്ന സിനിമ 1994 ഗ്രീൻ ഓസ്കർ എന്നറിയപ്പെടുന്ന പാണ്ഡ അവാർഡിന് അർഹമായി. ആദ്യമായി ഒരു ഏഷ്യൻ സംവിധായകൻ നേടുന്ന ഗ്രീൻ ഓസ്കാർ അവാർഡിന്റെ തിളക്കം. They started coming to the fields and local MLAs and MPs and all that came out with the guns and started shooting them to protect the villager, so that the villager feel protected and give them votes. കാട്ടിലൂടെ കുടുംബം ഒന്നിച്ചുള്ള യാത്രയിൽ കടുവ മുന്നിൽ ചാടിയത് മറക്കാനാകാത്ത ഓർമ്മകളിലൊന്ന്. തലമറിവിച്ച നിമിഷമായിരുന്നു അത്. അപ്പോഴും ക്യാമറയിൽ കടുവയെ പകർത്തുവാനുള്ള വെപ്രാളമായിരുന്നു മൈക്കിന്. Just jumped from there and landed 6 feet from where we were sitting. And I've never been so stunned. We all froze. Next step, she could have wiped every one of us out. There were 5 or 6 members. Instinctively, my camera lifted up. I did not do it purposely. I didn't want. 2000-ലും 2004-ലും മൈക്കിന്റെ സിനിമകൾ 2-ാമത്തെയും 3-ാമത്തെയും ഗ്രീൻ ഓസ്കാറുകൾ നേടി. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള UN ആജീവനാന്ത അവാർഡും മൈക്കിന്റെ നേട്ടങ്ങളുടെ മാറ്റുകൂട്ടി. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും 600-ലേറെ പുരസ്കാരങ്ങൾ. എങ്കിലും വൈൽഡ് ലൈഫ് സിനിമകളെ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മൈക്ക് പാണ്ഡെ. കച്ചവട സിനിമകൾക്ക് പിറകെ ഓടാൻ മൈക്ക് തയ്യാറല്ല. സിനിമകൾ വിനോദാപാധി മാത്രമാകുന്നതിനോട് യോജിക്കാനാകില്ല. നിരവധി ജനകീയ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനാണ് മൈക്കിന്റെ ആഗ്രഹം. അഴിമതിയും ദുർഭരണവും രാജ്യത്തെ ഇല്ലാതാക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതെങ്ങനെ? പരിസ്ഥിതിയെയും ജന്തുജാലങ്ങളെയും നശിപ്പിച്ച് മനുഷ്യനിവിടെ ജീവിക്കുമോ? മൈക്കിന്റെ ചോദ്യങ്ങൾ നിരവധി. ഹരിതാപമായ ഭൂമിയെ അതേപടി നിലനിർത്തുവാൻ മൈക്ക് ക്യാമറ പാൻ ചെയ്യുന്നു. കാടിന്റെ ചലനങ്ങൾ ലെൻസ് ഫ്രെയിമുകൾക്കുള്ളിലാക്കിയുള്ള മൈക്കിന്റെ സാഹസിക യാത്രകൾ തുടരുന്നു.